തുടർച്ചയായ തീപിടുത്തം മൂലം നെടുങ്കണ്ടം വേഡ്മിട്ടിൽ മാലിന്യ പ്ലാന്റിൽ വിഷപ്പുക പടർന്നു. വിഷപ്പുക ശ്വസിച്ച നാല് ഫയർഫോഴ്സ് ജീവനക്കാർക്കും പ്രദേശവാസികൾക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പ്രാഥമിക ചികിത്സ തേടിയ ഉദ്യോഗസ്ഥർ അവധിയിൽ പ്രവേശിച്ചു. മാലിന്യ പ്ലാന്റിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ അലക്ഷ്യമായി കൂട്ടിയിടുന്നതാണ് വിഷപ്പുകയുണ്ടാകാൻ കാരണമാകുന്നത്. രണ്ട് ദിവസങ്ങളിലായി തീപിടുത്തം തുടർന്നതോടെയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ളവ പുകഞ്ഞ മേഖലയിൽ വിഷപ്പുക വ്യാപിച്ചത്. തീ അണയ്ക്കാനെത്തിയ നാലോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മേഖലയിൽ ആരോ തീയിട്ടിരുന്നു. ഈ തീ പടർന്നു പിടിച്ചതോടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കും വ്യാപിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് തുടർച്ചയായി 7 മണിക്കൂറോളം ശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ 7 മണിക്കൂർ ഇവിടെ നിന്ന് ഒക്കെയിട്ടാകും. ഈ പറഞ്ഞ എനിക്കും നല്ല അസ്വസ്ഥമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ഹോം ഗാർഡ് രാമചന്ദ്രൻ, പുള്ളിക്ക് അസ്വസ്ഥ ഉണ്ടായിട്ട് പുള്ളി ഒരു 10 മിനിറ്റോളം പുള്ളിയുടെ റിലയെല്ലാം വിട്ടുപോയതാണ്. മാസ്ക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാത്രമേ അതിന് രക്ഷയുള്ളൂ. അപ്പം ഇതിന് എന്താണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ചെയ്യണം. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് തീ പിടിക്കുന്ന ഈ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തുമ്പൂർ മുഴി മോഡൽ എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇതിനെ സോർട്ട് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോവുക. ഇതിങ്ങനെ ശേഖരിക്കാതിരിക്കുക. ഈ ശേഖരിക്കുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഇന്നലെ താഴെ എന്തൊരു തീപിടുത്തം ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള സ്പാർക്കാണ്, ചെറിയൊരു സ്പാർക്കാണ് ഈ വലിയ തീപിടുത്തത്തിലേക്ക് പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ശ്വാസമുട്ടലും തലവേദനയും ഉണ്ടായതോടെ പ്രദേശവാസികൾ നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും പരാതി അറിയിച്ചിരുന്നു. ഇതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ടവർ ചികിത്സ തേടണമെന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായുണ്ടായ തീപിടുത്തവും വിഷപ്പുകയും മൂലം ജനങ്ങൾ രോഷാകുലരായിട്ടുണ്ട്. നെടുങ്കണ്ടം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ പി ചന്ദ്രകാന്ത്, സണ്ണി ജോസഫ്, പി പി ഷാജി, ശരൺകുമാർ, ഡി പ്രശോഭ്, പി കെ ചല്ലപ്പൻ, റെജിമോൻ എന്നിവരടങ്ങുന്ന സംഘം വെള്ളം പമ്പ് ചെയ്ത് വിഷപ്പുക നിയന്ത്രണ വിധേയമാക്കി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.